പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ഡ്രിങ്കാണ്, ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. ഇതുവരെയ്ക്കും നിങ്ങൾ ഇത് കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണ്, വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. പിന്നെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അവർ വരുന്ന സമയത്തെടുത്ത് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ, കുടിക്കുന്ന വെള്ളം എടുത്തിരുന്നാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ആണ് എടുക്കുന്നത്, അത് മതി. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി അത് നമുക്ക് ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ഒരു ഡ്രോപ്പ് യെല്ലോ കളറാട്ടോ ഒഴിക്കുന്നത്. കളർ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കളർ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു യെല്ലോ, ഒറ്റ ഡ്രോപ്പ് ലെമൺ യെല്ലോ കളർ ഒഴിക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് ട്രേ ഉണ്ടാവുമല്ലോ വീട്ടിൽ, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ളതായുള്ളത് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം നമുക്ക് ആദ്യമേ ചെയ്ത് വെക്കാം കേട്ടോ, കാരണം ഇതൊന്ന് കട്ടിയായിട്ട് വരണമല്ലോ. ഇനി നമുക്കിത് നല്ല തിക്ക് ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കസ്കസ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് എടുക്കുകയാണ്. കസ്കസ് ഞാൻ എപ്പോഴും കഴുകിയിട്ടാണ് കേട്ടോ എടുക്കാറ്. ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇട്ടതിന് ശേഷം പെട്ടെന്ന് ആ പൈപ്പിൻ്റെ ചോട്ട് പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം, അത്രയും മതി. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് മാറ്റിവെക്കാം. നമ്മളിതുപോലെ ആ ഒരു പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്ത് കസ്കസ് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും കസ്കസ് ഇങ്ങനെ കുതിർന്ന് വീർത്ത് വരുമ്പോൾ അതിന് തന്നെ ഒരു മധുരം ഉണ്ടാവും. അല്ലാതെ വെറും വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതിലും ടേസ്റ്റി ആയിരിക്കും, ആ ഒരു വെള്ളച്ചൊവയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു പാക്കറ്റ് പാലാണ് ഒഴിക്കുന്നത്, 2 കപ്പൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഈ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, ബേക്കേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പാല് എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. തീ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടി അടിയിലൊക്കെ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ചാൽ മതി, നന്നായിട്ടൊന്ന് തിളച്ചിരുന്നാൽ മതി. തിളയ്ക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് തിക്കായിട്ട് വരും, അപ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കാം. ഒരുപാട് സമയമൊന്നും വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഒന്ന് തിളച്ച് ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നല്ല കുറച്ചൊന്ന് തിക്കാം, അത് മതി, ഒരുപാട് തിക്കാവണ്ട. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിതൊന്ന് മിക്സിയിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് എന്ന് പറയുന്നത് കുറച്ചൊരു തിക്ക് തിക്നെസ്സും ഒക്കെ കൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മളത് കറക്കി എടുക്കുമ്പോഴത്തേക്ക് നല്ല പതഞ്ഞങ്ങ് വരും. അപ്പം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, അപ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മതി, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, അതുണ്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ നേരത്തെ എടുത്ത് വെച്ച് മിക്സ് ചെയ്ത് വെച്ച് അത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് വീർത്ത് വരുമേ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ആദ്യമേ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം തണുത്ത കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അതായിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പഴമാണ് കേട്ടോ, റോബസ്റ്റ പഴമാണ് ഞാൻ ചേർക്കുന്നത്. ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല, പുളിയുള്ള പഴം എടുക്കാതിരുന്നാൽ മതി. ഇതിപ്പോൾ വളരെ ചെറിയ റോബസ്റ്റയാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. ഇതിപ്പം അരിഞ്ഞ് വരുമ്പം 1 കപ്പ് ഉണ്ടായിരുന്നാൽ മതി. വലിയ റോബസ്റ്റ് ആണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതിയാകും. ഇപ്പം 1 കപ്പ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നുമില്ല, ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തണുപ്പിച്ചല്ലേ കഴിക്കേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസമൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം, പിറ്റേ ദിവസം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓവർ നൈറ്റ് വെക്കാൻ പോകണേ, രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതപ്പോൾ പിറ്റേ ദിവസമായി, നന്നായിട്ട് തണുത്ത് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, ഇതിപ്പോൾ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ആദ്യം ഉണ്ടാക്കി വെച്ച ലെമൺ ഐസ് ക്യൂബ് ഇല്ലേ, അതും കൂടെ ഇടുമ്പോഴാണ് കറക്റ്റ് ആ ഒരു നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തിട്ട് വരട്ടെ. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഡ്രിങ്കിലിടാൻ ചിലപ്പോൾ കിട്ടുകയല്ല, കുട്ടികൾ ഇത് തന്നെ എടുത്ത് കഴിക്കുക, അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് നമ്മുടെ ഡ്രിങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളമൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് 2-3 എണ്ണം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് വെച്ചതാണ്. അത് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്.
നമുക്ക് ഒരു കപ്പ് കൊണ്ട് കോരി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തവി വെച്ച് കോരി ഒഴിച്ചാലും മതി. ഇതിപ്പം വലിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ വലിയ ഗ്ലാസ്സിൽ ഇത് ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് കഴിക്കാനുണ്ടാവും. ഇതിപ്പോൾ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒരു 2.5 ഗ്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ ജ്യൂസ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ്സിലും കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 പീസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ യെല്ലോ കളർ ആഡ് ചെയ്തത് അതുകൊണ്ട് നിർബന്ധമില്ല കേട്ടോ, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു യെല്ലോ കളർ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്, വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ആഡ് ചെയ്യേണ്ട. പിന്നെ കുറച്ച് നട്ട്സും കൂടെ കട്ട് ചെയ്തിട്ടിടാം. ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല, കാഷ്യൂ നട്ട്സ് മാത്രമായാലും ബദാമോ അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പിസ്തയും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് ജസ്റ്റ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ഫ്ലേവറാണുള്ളത്. ആ പുളിപ്പൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് അറിയാനില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്പൂണോട് കോരിയിട്ടല്ല കഴിക്കേണ്ടത് കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി കഴിച്ചു എന്നുള്ളൂ. ഇങ്ങനെ എടുത്ത് അങ്ങനെ തന്നെ അങ്ങ് കുടിച്ചിരുന്നാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നമ്മുടെ ചിക്കുസ്റ്റൈൻ ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കാത്തിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.